നമ്മുടെ സമരത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അധ്യക്ഷനും നമ്മുടെ ജനറൽ സെക്രട്ടറിയും അത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേരളത്തിലെ സാമാന്യന വരുന്ന തൊഴിലാളി സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ന്യായമായ നീതിപൂർവമായ പ്രശ്നങ്ങളോട് അവഗണനാപരമായ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധമായ ജനവിരുദ്ധമായ ദേശവിരുദ്ധമായ നയങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരവുമായിട്ട് ഈ സംസ്ഥാനത്ത് തൊഴിലാളികൾക്ക് വേണ്ടി സമരരംഗത്ത് നിൽക്കുന്ന ഏക സംഘടന ഭാരതീയ എംഎസ് സംഘം മാത്രമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ബി എം എസിനെ സംബന്ധിച്ച് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളോട് നീതിപൂർവമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഭരിക്കുന്ന സർക്കാരിന്റെ നിറം നോക്കാതെ തൊഴിലാളികൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന രാജ്യത്തെ ഏക പ്രസ്ഥാനം ഭാരതീയ മസ്വ സംഘം മാത്രമാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന പ്രസ്ഥാനം ബി എം എസ് മാത്രമാണ്. ബി എം എസ് ആരംഭിച്ച് 1955 ആരംഭിച്ച് ഇന്നേ വരെയുള്ള ബി എം എസിന്റെ ചരിത്രം എന്ന് പറയുന്നത് തൊഴിലാളി പക്ഷത്തിൽ നിന്നുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി നിരന്തരമായ പോരാട്ടത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന രാജ്യത്തെ ഏക പ്രസ്ഥാനം ഭാരതീയ മസ്വ സംഘം മാത്രമാണ് എന്ന് അഭിമാനത്തോടു കൂടി ആവേശത്തോടു കൂടി ആത്മീയത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ ഈ സമരത്തിന് അപ്രദമായ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിൽ കേരളത്തിലെ തൊഴിലാളികളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി നിരവധി പ്രക്ഷോഭ സമര പരിപാടികൾ ജില്ലാടിസ്ഥാനത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും യൂണിറ്റ് അടിസ്ഥാനത്തിലും തന്നെ എന്താണ് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ബി എം എസ് മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. 100% രാഷ്ട്രീയത്തിനതീതമായി പാവപ്പെട്ട പാർശ്വരിക്കപ്പെട്ട അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് ബി എം എസ് ഈ സമരത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി കൂടുന്ന അവസരത്തിൽ കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കുകയുണ്ടായി. അത് തൃപ്തികരമില്ലെങ്കിൽ നാം മാത്രമേ കുറിച്ചു. ആ സമയത്ത് ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ഇതിന് ആനുപാതികമായ വിലക്കുറവുണ്ടാകണമെന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ രാജ്യത്തെ 22 സംസ്ഥാനങ്ങൾ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ വില കുറയ്ക്കാൻ തയ്യാറായി. ഉത്തർപ്രദേശ് ഗവൺമെന്റ് പെട്രോളിന് കേന്ദ്രത്തിൽ 6 രൂപ ഉൾപ്പെടെ 12 രൂപയുടെ 18 രൂപ കുറച്ചു. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ജനങ്ങളോടും തൊഴിലാളികളോടും പാവപ്പെട്ടവനോടും ജനങ്ങളോടും പ്രതിവിധിയുള്ള 22 സംസ്ഥാനങ്ങൾ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാൻ തയ്യാറായപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ ഗവൺമെന്റ്, പാവപ്പെട്ടവന്റെ ഗവൺമെന്റ്, സാധാരണക്കാരുടെ ഗവൺമെന്റ്, തൊഴിലാളികളുടെ ഗവൺമെന്റ്, ജനങ്ങളുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ബീപ്പ് പറയുന്ന കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റ് ഒരു ചില്ലി പൈസ കുറയ്ക്കാൻ തയ്യാറായിട്ടുള്ളത് വളരെ വളരെ വലിയ ഗൗരവമായ കാര്യമാണ്. ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത് ഒരു ചില്ലി പൈസ ഞങ്ങൾ കുറയ്ക്കില്ല എന്നാണ്. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? അതെ, ജനങ്ങളോട് വെല്ലുവിളിയാണ്. ഒരു ലിറ്റർ പെട്രോളിന് അടിസ്ഥാന വില 37 രൂപയാണെങ്കിൽ ഇന്ന് 106 രൂപയാണ്. ഡീസൽ എന്ന് പറയാം. അപ്പൊ ആ രീതിയിൽ വില കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തെ ബി ജെ പി റൂൾ സ്റ്റേറ്റ്സും അല്ലാത്ത സ്റ്റേറ്റ്സും തമിഴ്നാടും കർണാടകയും ഒറീസയും വെസ്റ്റ് ബംഗാളും ത്രിപുരയും മധ്യപ്രദേശും രാജസ്ഥാനും ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള 22 മുഖ്യധാരാ സംസ്ഥാനങ്ങൾ വില കുറച്ചപ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് മാത്രം വില കുറയ്ക്കാത്ത നിഷേധാത്മക നിലപാട് അത് പ്രതിഷേധാർഹമാണ്. അത് ഈ സമരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ്. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ചരിത്രപരമായ ഒരു തീരുമാനം വൺ ടാക്സ് വൺ നേഷൻ, രാജ്യത്തെ ഒരൊറ്റ നികുതി സമ്പ്രദായം എന്ന രീതിയിൽ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ചരിത്രപരമായ ഇന്ത്യ രാജ്യത്തെ ചരിത്രപരമായ തീരുമാനമാണ്. ഭൂമിശാസ്ത്രപരമായ വ്യത്യാസമില്ലാതെ രാജ്യത്തെ വൺ ടാക്സ് വൺ നേഷൻ.
അതുപോലെ ജിഎസ്ടി ഗുഡ് സർവീസ് ടാക്സ് എന്നിവയിൽ രാജ്യത്തെ എല്ലാ സംവിധാനവും നിലവിലാണ് വന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോടും രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ആവശ്യപ്പെട്ടു. പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ ജിഎസ്ടിയിൽ ഉൾപ്പെടുത്തണം. 37 രൂപ 42 പൈസയുള്ള 1 ലിറ്റർ പെട്രോളിന് 106 രൂപയാണ്. അടിസ്ഥാന വിലയേക്കാൾ എത്രയോ ശതമാനം കൂടുതലാണ്. ജി എസ് ടി ഉൾപ്പെടുത്തിയാൽ 28% മാക്സിമം ടാക്സ്. അപ്പൊ 37 രൂപ 42 പൈസയുള്ള 1 ലിറ്റർ പെട്രോളിന് 28% കിട്ടിയാൽ ഒരു 50-52 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടും. അങ്ങനെ ജി എസ് ടി ഉൾപ്പെടുത്താൻ നിർദ്ദേശം വന്നപ്പോൾ ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞത്, ഒരു കാരണവശാലും ജി എസ് ടി ഉൾപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു കാരണവശാൽ സമ്മതിക്കില്ല മാത്രമല്ല, സമാന സ്വഭാവമുള്ള സംസ്ഥാന ഗവൺമെന്റ് കൂടി കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ട് ജി എസ് ടി കൗൺസിലിൽ യോഗത്തിൽ ഒരു കാരണവശാലും പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളെ ജി എസ് ടി ഉൾപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാജ്യത്തെ ഏക ഗവൺമെന്റ് കേരള ഗവൺമെന്റാണ്. മുഖ്യമന്ത്രിയും പാർട്ടിയും എല്ലാം പറയുന്നത് വേണമെങ്കിൽ കേന്ദ്ര സർക്കാർ കുറച്ചോട്ടെ എന്ന് പറയുന്നത്. ഇവിടെ സി എൽ ടി യും മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും സമരം ചെയ്യുന്നത് പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തെ സമരവും, അത് വില കുറയ്ക്കാൻ ആവശ്യമായ ഒരു ശാസ്ത്രീയ സംവിധാനം വന്നപ്പോൾ അത് എതിർക്കുകയും ചെയ്യുന്ന ഒരു വഞ്ചനാപരമായ നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അത് വളരെ ഗൗരവത്തോടുകൂടി ഈ രാജ്യത്തെ ജനങ്ങൾ, സംസ്ഥാനത്തെ തൊഴിലാളികൾ, ബഹുജനങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ രണ്ട് കാര്യത്തിലും കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച പിണറായി വിജയൻ ഗവൺമെന്റ്, സി പി എം ഗവൺമെന്റ്, എൽ ഡി എഫ് ഗവൺമെന്റ് രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് വലിയ വെല്ലുവിളി ഉയർത്തുന്നു. അതുകൊണ്ട് അടിയന്തരമായി പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കാനും ജി എസ് ടി ഉൾപ്പെടുത്താൻ ആവശ്യമായ നിലപാടിൽ സംസ്ഥാന ഗവൺമെന്റ് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിവ്യാപകമായ രീതിയിൽ പ്രചരണത്തോടുകൂടി ഈ രാജ്യത്തെ സാധാരണക്കാരായ തൊഴിലാളികളും ജനങ്ങളും നമ്മുടെ സമരത്തെ പിന്തുണയ്ക്കുന്നു, ആശ്വസിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്ന ഒരു ആവേശകരമായ അന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1st ഗവൺമെന്റ് കഴിഞ്ഞ് 2nd ഗവൺമെന്റ് വന്നു. ഈ 5.25 വർഷം പിന്നിട്ട ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന പാവപ്പെട്ട വിയർപ്പെടുക്കി അധ്വാനിച്ച് ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരെ തൊഴിലാളികൾക്ക് എന്താ ചെയ്തത്? ക്ഷേമബോർഡ് പെൻഷൻ 22 ക്ഷേമബോർഡുകൾ 75 ലക്ഷത്തോളം പേരെ തൊഴിലാളികൾ